നമസ്കാരം. യുകെയിലെ ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഓൺലൈൻ തട്ടിപ്പുകളെ ചെറുക്കാൻ ആദ്യ ആഗോള കരാർ ഓൺലൈൻ ഫ്രോഡ് ചാർട്ടർ എന്ന പേരിൽ യുകെയിൽ ആരംഭിച്ചു. ടാറ്റ സ്റ്റീലിന്റെ പോർട്ട് ടാൽബോട്ട് ട്രാൻസിഷൻ ബോർഡിന്റെ രണ്ടാമത്തെ യോഗം വെയിൽസിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ഡേവിഡ് ടി സി ഡേവിസിന്റെ അധ്യക്ഷതയിൽ 2023 നവംബർ 30 പോർട്ട് ടാൽബോട്ട് സൈറ്റിൽ വെച്ച് നടന്നു. ഡിസംബറിന്റെ വരവോടെ യുകെ വരും ദിനയാത്രങ്ങളിൽ കൂടുതൽ തണുത്ത താപനിലയിലേക്ക് നീങ്ങുമെന്ന് കാലാവസ്ഥാ പ്രവചകർ അറിയിച്ചു. ചില പ്രദേശങ്ങളിൽ 0 താഴെയാണ് സമീപ ദിവസങ്ങളിലെ താപനില. ഗില്ലിംഗ്ഹാമിലെ ഓട്ടിസ്റ്റിക് വിദ്യാർത്ഥിയായ 16-കാരൻ ഐസക്കിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സഹായം ആവശ്യമുള്ള കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന കുടുംബങ്ങൾക്ക് നൽകുന്ന പിന്തുണയെക്കുറിച്ച് ആശങ്കകൾ ഉയർന്നു. കഴിഞ്ഞ 3 വർഷത്തിനിടെ കെന്റ് മെഡ്വേ മേഖലകളിൽ മരിച്ച മൂന്നാമത്തെ ഓട്ടിസം ബാധിച്ച ആൺകുട്ടിയാണ് ഐസക്. ലോക്കോ പൈലറ്റുമാരെ പ്രതിനിധീകരിക്കുന്ന അസ്ലഫ് യൂണിയൻ ഓവർടൈം നിരോധനവും തുടർച്ചയായ റോളിംഗ് സ്ട്രൈക്കുകളും ആരംഭിക്കുന്നതിനാൽ ബ്രിട്ടനിലെ ട്രെയിൻ യാത്രക്കാർ തടസ്സങ്ങൾ നേരിടും. ഡിസംബർ 2 ശനിയാഴ്ചയ്ക്കും ഡിസംബർ 8 വെള്ളിയാഴ്ചയ്ക്കും ഇടയിലുള്ള വ്യത്യസ്ത തീയതികളിലായിരിക്കും പണിമുടക്ക്. ഡെർബിഷെയറിലെ ഒരു സ്ത്രീ ബ്ലാക്ക് ഫ്രൈഡേയിൽ വാങ്ങിയ കോട്ടിന്റെ പോക്കറ്റിൽ നിന്ന് ചൈനീസ് തടവുകാരന്റേതിന് സമാനമായ ഐ ഡി കാർഡ് കണ്ടെത്തി. ഐ ഡി കാർഡിന്റെ സാന്നിധ്യം ജയിൽ തൊഴിലാളികളെ ഉപയോഗിച്ച് കോട്ട് നിർമ്മിക്കുന്ന സാധ്യതയെക്കുറിച്ച് ആശങ്കകൾ ഉയർത്തി. ഡാനോണും നെസ്ലെയും ഉൾപ്പെടെയുള്ള പ്രമുഖ ബേബി ഫോർമുല നിർമ്മാതാക്കൾ പണപ്പെരുപ്പ പ്രതിസന്ധിയുടെ കാലത്ത് ഉൽപ്പന്നത്തിന്റെ വില ഉയർത്തിയതായും ഇത് ഉപഭോക്താക്കൾക്ക് ശരാശരി 25% വിലവർദ്ധനവിന് കാരണമായി എന്നും CMA വെളിപ്പെടുത്തി. നോർത്താംപ്ടൺഷെയർ കൌൺസിലുകൾ 953 മില്യൺ പൗണ്ട് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക തർക്കത്തിൽ ഏർപ്പെട്ടു. നവംബർ 27 തിങ്കളാഴ്ച നടന്ന ഓഡിറ്റ് ആൻഡ് ഗവേണൻസ് കമ്മിറ്റി യോഗത്തിലാണ് പണതർക്കത്തിന്റെ വെളിപ്പെടുത്തൽ പുറത്തുവന്നത്. കാലാവസ്ഥ: ലണ്ടനിലെ ഇന്നത്തെ താപനില 4 ഡിഗ്രി സെൽഷ്യസിനും -3 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ്. വിശദമായ വാർത്തകൾക്കും വിവരങ്ങൾക്കും ബ്രിട്ടീഷ് മലയാളം ചാനൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക.